വൈക്കം സത്യഗ്രഹത്തിന്റെ 100-ാം വർഷം അവർണരെ പടിക്ക് പുറത്തു നിർത്തിയ ഇണ്ടം തുരുത്തി മനയിൽ അയിത്തം പടിയിറങ്ങിയതിന്റെ കൂടി ഓർമ്മയാണ്. ഗാന്ധിയെപ്പോലും തീണ്ടാപ്പാടരികെ നിർത്തിയ മനയിൽ പ്രവർത്തിക്കുന്ന ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസ് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അവകാശങ്ങളുടെ തിരിച്ചുപിടിക്കലുകളിൽ ഒന്നാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ നിന്ന ഒരു വിളിപ്പാടകലെയാണ് ഇണ്ടം തുരുത്തി മന. വൈക്കം ക്ഷേത്രത്തിന്റെ ഊരാൺമയും വടക്കുംകൂർ രാജകുടുംബത്തിന് കീഴിലെ നാടുവാഴി പാരമ്പര്യാവകാശവും അധികാരത്തിന് കരുത്ത് നൽകിയ കാലം. ജാതിവാദത്തിന്റെ നെടുങ്കോട്ടകൾ തകർക്കാനുള്ള ശ്രമങ്ങൾ താഴെത്തട്ടിൽ ഉടലെടുത്തിരുന്നെങ്കിലും അന്നൊന്നും അവയ്ക്ക് സംഘടിത സമരത്തിന്റെ ആക്കം കിട്ടിയിരുന്നില്ല. 1925 March 9 സത്യഗ്രഹത്തിനായി വൈക്കത്തെത്തിയ മഹാത്മാഗാന്ധി സവർണ നേതൃത്വവുമായി ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ആഗ്രഹിച്ചു. അവർണരുമായി ഇടപഴകി അശുദ്ധി വന്ന വടക്കേ ഇന്ത്യക്കാരനായ ഒരു കോൺഗ്രസ് നേതാവ് മാത്രമായിരുന്നു ദേവൻ നീലകണ്ഠൻ നമ്പൂതിരിയെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധി. പ്രത്യേകമായി കെട്ടിയുണ്ടാക്കിയ ഇരിപ്പിടത്തിൽ നടത്തിയ ചർച്ചയും ഫലം കണ്ടില്ല. ദേവൻ നീലകണ്ഠൻ നമ്പൂതിരിയുടെ ലോകം അന്ന് അത്രമേൽ ചെറുതായിരുന്നത് ഇന്ന് കുടുംബം ഓർക്കുന്നു. രാജവാഴ്ചക്കാലത്ത് ഈ ക്ഷേത്ര സിബന്ധി എന്നുള്ള നിലയിൽ, ക്ഷേത്രത്തിൻ്റെ ആൾക്കാരെന്നുള്ള നിലയിൽ മനിക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു, വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിൻ്റെ ഓരോ സമൂഹത്തിലുള്ള നന്മയും തിന്മയും ഇല്ല, തിന്മയുടെ അംശമാണതൊക്കെ. അത് പിൽക്കാലത്ത് പിന്നെ അതൊക്കെ നേടു പോയില്ലേ. പിന്നീട് 1963 മന വൈക്കത്തെ ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസ് ആകുന്നത്. ചെത്തുതൊഴിലാളികളിൽ നിന്ന് പിരിച്ച 45 ലക്ഷം രൂപ കൊണ്ടായിരുന്നു നവീകരണം. മന വാങ്ങാൻ മുൻകൈയെടുത്ത മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സി കെ വിശ്വനാഥൻ ഉൾപ്പെടുന്ന നേതാക്കൾ അന്ത്യനിദ്ര കൊള്ളുന്നതും ഈ മണ്ണിലാണ്. സമര പോരാട്ടത്തിന്റെ 100-ാണ്ട് ആഘോഷിക്കപ്പെടുമ്പോൾ ഇണ്ടം തുരുത്തി മന ഒരു കാവ്യനീതിയാണ്. തീണ്ടാപ്പാടരികെ നിർത്തിയ വ്യവസ്ഥിതിയോടുള്ള വ്യക്തമായ മറുപടി. മനോരമ ന്യൂസ്, കോട്ടയം.